Hi friends, welcome back to my channel. Appo innu vannittullade oru recipe video aayittana. Appo oru special recipe aanu ṭa njan ivide share cheyan ponade. Appo first time aanu oru order vannitte enikku customer odu ingane cheyandi vannittundayirunnade. Appo endha annalladhu namukku nokkam. Njan ivide oru vanilla sponge cheyidirikkana ṭa. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് ഫ്ലോർ എടുത്തിട്ടുണ്ട് അതിൽക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് ഇനി വേറൊരു ബൗളിൽ നാല് എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇതിൽക്ക് കുറച്ച് ഉപ്പും ഒരു ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ടുണ്ട് ഇതിനൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സാധാരണ വാനില സ്പഞ്ച് എല്ലാം ചെയ്യുന്ന സമയത്ത് ഇതിൽക്ക് ഒരു കപ്പ് ഷുഗർ കൂടി ആഡ് ചെയ്യും അപ്പോൾ ഞാനിവിടെ ചെയ്യുന്നത് ഷുഗർ ഫ്രീ കേക്കാണ് ഷുഗർ ഇല്ലാത്ത സ്പഞ്ചാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നന്നായിട്ടിനത് പതഞ്ഞിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നുണ്ട് നമ്മൾ സാധാരണ ഷുഗർ ആഡ് ചെയ്തിട്ട് ചെയ്യുന്ന അതേ ടെക്സ്ചറിൽ തന്നെയാണ് ഇതിങ്ങനെ പൊങ്ങി വന്നിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ ഷുഗർ ഇട്ടിട്ട് ചെയ്യുന്ന അതേപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നോർമൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് അല്ലാന്നുണ്ടെങ്കിൽ പാല് ചേർക്കാം ഞാൻ പിന്നെ വെറ്റ് ചെയ്യണതിൽ പാല് ചേർക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ സാധാ സ്പഞ്ച് ചെയ്യണ പോലെ തന്നെ ഇതിലേക്ക് നോർമൽ വെള്ളം ചേർത്ത് കൊടുക്കാമെന്നാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഒന്ന് വെള്ളം ചേർത്ത് കൊടുത്തു പിന്നെ അതിൻ്റെ ശേഷം രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വെള്ളം ചേർത്തിട്ടുള്ളത് കാൽ കപ്പാണ് അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം നേരത്തെ അരിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലോർ ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ സമയത്തെല്ലാം നമ്മൾ ഫ്ലോർ എന്താണ് എഗ്ഗിൻ്റെ മിക്സ് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നോർമലി നമ്മൾ യൂസ് ചെയ്യണം അതേ തിക്നെസ്സും എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഫ്ലോർ ഇട്ടിട്ട് രണ്ട് സ്പൂൺ ഫ്ലോർ ആദ്യം ഇട്ട് കൊടുത്തു എന്നിട്ട് അതൊന്ന് ബീറ്റ് ചെയ്തതിൻ്റെ ശേഷം അടുത്തത് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ ഇട്ട് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് തന്നെ വീറ്റായി വരുന്നതിനനുസരിച്ചിട്ട് തന്നെ ഫ്ലോർ ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് താവാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബാക്കി ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം നമ്മൾ ബാറ്റർ താഴ്ന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മളിപ്പോൾ സാധാരണ ചെയ്യുമ്പോൾ ബാറ്റർ താഴ്ന്നു പോകാറൊന്നുമില്ല അപ്പോൾ തന്നെ മനസ്സിലായി ഏകദേശം ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ടെന്ന് ഇനി എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് എനിക്ക് തീരെ ഉറപ്പുണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ ചെയ്യുന്ന മെത്തേഡിൽ നിന്നും ഇങ്ങനെ ബാറ്ററി താഴ്ന്നു പോയപ്പോൾ ഒരു ടെൻഷനായി എന്നാലും ചെയ്ത് നോക്കാമെന്ന് വെച്ചു കേട്ടോ അപ്പോൾ ഇതെൻ്റെ ഒരു ഫ്രണ്ട് തന്നിട്ടുള്ള വർക്കായിരുന്നു അവൾക്ക് അവളെ ഉപ്പ ഉമ്മ ഡയബറ്റിക് പേഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഷുഗർ ഫ്രീ കേക്കാണ് ഓർഡർ തരാറുണ്ട് കേട്ടോ അതിൻ്റെ മുന്നേ ഓർഡർ തന്നിട്ടുണ്ട് രണ്ട് മൂന്ന് കേക്ക് കൊടുത്തിട്ടുണ്ട് പക്ഷേ അന്നെല്ലാം ഏകദേശം സ്പോഞ്ച് ടെക്സ്ചറായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ചെയ്തിട്ട് ഇതിൻ്റെ എന്താ ടോപ്പ് ഭാഗം തന്നെ കണ്ടോ ഇതുപോലെ ഒരു വരണ്ടിട്ടാണ് നിൽക്കുന്നത് വരണ്ട് മരുഭൂമി പോലെ എന്നൊക്കെ പറയുന്ന പോലെ ആണ് നിൽക്കുന്നത് നമ്മൾ സാധാരണ ബാറ്ററി സാധാരണ സ്പഞ്ച് ആയിട്ടുള്ളത് അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ബാറ്ററി 1 kg ബാറ്ററി ചെയ്തിട്ടാണ് ഞാൻ ഈ 6 ഇഞ്ചിൻ്റെ മോൾഡിൽ ഒഴിച്ചത് പക്ഷേ അത് എന്നിട്ടും കണ്ടോ ഇങ്ങനെ പൊങ്ങി വന്നിട്ടും ഇല്ല എന്നാലും നല്ല ഹാർഡായിട്ട് തന്നെ ഉള്ളിലുണ്ട് ബേക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് പുറത്തെടുത്തിട്ട് ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം ഇതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ എന്താണെന്നുള്ളതൊന്ന് നോക്കാമെന്ന് വെച്ചു അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ചൂടാറി വരട്ടെ ചൂടാറാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചൂടാറി വന്നപ്പോൾ ഇതിൻ്റെ സ്പഞ്ച് ഒന്നും കൂടി താഴ്ന്നു പോയിട്ടാണ് അപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിലുള്ള ഭാഗം ഇതാ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം കട്ടിയിലുള്ള ഒരു സ്പോഞ്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുന്നേ ചെയ്ത സമയത്തെല്ലാം ഇതിനേക്കാളും കുറച്ചുകൂടി ഒരു സ്പോഞ്ചി ആയിരുന്നു എന്നാലും കുറച്ചൊരു ഹാർഡായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് നമുക്കിപ്പോൾ ഷുഗർ ആഡ് ചെയ്യാതെ ഒരിക്കലും ആ ഒരു എന്താ പറയുക കേക്കിൻ്റെ കറക്റ്റ് സോഫ്റ്റ് ആയിട്ടുള്ളത് കിട്ടണമെന്നില്ല കണ്ടോ ടോപ്പ് ഭാഗം എല്ലാം ഏകദേശം ഉണ്ട് പക്ഷേ ഉള്ളിലേക്കായിട്ട് ഒരു ഹാർഡായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ എന്ത് പറ്റിയെന്നുള്ളത് അറിയില്ല അപ്പോൾ ഞാൻ പിന്നെ ഫോട്ടോ എടുത്തിട്ട് കസ്റ്റമറിന് അയച്ചു കൊടുത്തു ഇതെങ്ങനെയാണ് വരുന്നത് എനിക്കെന്തോ പറ്റും പിന്നെ ഒരിക്കൽ കൂടി ഞാൻ ഈ ഒരു സ്പഞ്ച് ചെയ്ത് നോക്കിയപ്പോഴും അതേ ടെക്സ്ചറിൽ തന്നെയാണ് പിന്നെ കിട്ടിയത് അതിനേക്കാളും കുറച്ചുകൂടി ഹാർഡായിട്ടാണ് കിട്ടിപ്പോയത് അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെറുതെ സാധനങ്ങൾ വേസ്റ്റായി പോവുകയാണ് അപ്പോൾ എന്തായാലും അവർ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാമെന്ന് വെച്ചു അപ്പോൾ പിന്നെ ഞാൻ അവരെ വിളിച്ചിട്ട് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വർക്ക് എനിക്ക് കഴിയില്ല എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എങ്ങനെയെങ്കിലും മാക്സിമം നമ്മൾക്കൊണ്ട് കഴിയണ പോലെ നമ്മൾ ചെയ്ത് കൊടുക്കാറാണുള്ളത് അവർ പറയുന്ന വെറൈറ്റി വർക്കുകളാണെങ്കിൽ അതുപോലെ ആയിട്ടില്ലെങ്കിലും എന്നാലും ഏകദേശം ആക്കി കൊടുക്കാൻ ശ്രമിക്കാറുണ്ടായിരുന്നു
പിന്നെ അവർ പറഞ്ഞു എന്നാൽ കുഴപ്പമില്ല, നോർമലായിട്ട് ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ പിന്നെ നോർമൽ വൈറ്റ് ഫോറസ്റ്റ് കേക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ സാധാരണ വെറ്റ് ചെയ്യണ പോലെ ഷുഗറെല്ലാം ഇട്ടിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഈ എഗ് ഷുഗർ ഫ്രീ കേക്ക് ചെയ്യുമ്പോൾ സാധാരണ ആദ്യം ചെയ്തിരുന്നത് നോർമൽ വെള്ളം അല്ലാന്നുണ്ടെങ്കിൽ പാല് വെച്ചിട്ട് വെറ്റ് ചെയ്യും, എന്നിട്ട് ക്രീം അപ്ലൈ ചെയ്യും. എന്നാലും ആ ക്രീമിൽ കുറച്ച് ഷുഗർ ഉണ്ടായിരിക്കും, അങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ അടുത്ത് നിന്ന് ഫസ്റ്റ് ടൈം ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഷുഗർ ഇല്ലാതൊരു കേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുമായിട്ട് ഈ ഒരു കാര്യം ഷെയർ ചെയ്തതാട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ റെസിപ്പിയും അതുപോലെ തന്നെ വിശേഷങ്ങളും എല്ലാമായിട്ട് നമുക്ക് കാണാം. താങ്ക് യു.